വലിയ മഹത്വമുള്ള സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ എന്നതിനെ കുറിച്ചുള്ള ഹദീസുകളൊക്കെ സൂറത്തുൽ ഫാത്തിഹ ഒരു വട്ടം ഓതിയാൽ സൂറത്തുൽ ഫാത്തിഹയിൽ എത്ര ആയത്തുകളുണ്ട് ഏഴ് ആയത്തല്ലേ ആ ഏഴ് ആയത്തുകളിൽ ഓരോന്ന് ഓതുമ്പോൾ നരകം എത്രയാണ് ഏഴ് നരകം എത്രയാണ് ഏഴ് സ്വർഗ്ഗം എത്രയാണ് ഏഴ് സ്വർഗ്ഗമുണ്ട് അല്ലേ ഒരു ഹദീസിൽ കാണാം സൂറത്തുൽ ഫാത്തിഹയുടെ ഓരോ ആയത്ത് ഓതുമ്പോഴും നരകത്തിന്റെ ഒരു വാതിൽ അടക്കുകയും സ്വർഗത്തിന്റെ ഒരു വാതിൽ അയാൾക്ക് വേണ്ടി തുറക്കുകയും ചെയ്യും അപ്പൊ സൂറത്തുൽ ഫാത്തിഹ എത്ര അധികരിപ്പിക്കുന്നോ അത്രയേറെ മഹത്വം കിട്ടും അത്ര പുണ്യം കിട്ടും സൂറത്തുൽ ഫാത്തിഹ അത് തെറ്റുകൂടാതെ അക്ഷരങ്ങൾ ഓരോന്നും വളരെ സൂക്ഷ്മതയോടെ മഹറജിൽ നിന്നൊക്കെ പുറപ്പെട്ട് തജ്വീദിന്റെ തായിദ പ്രകാരം തന്നെ ഓതുമാണ് അങ്ങനെ ഓതിയാലേ പ്രതിഫലം കിട്ടും ഏത് ദിക്റായാലും ഏത് തസ്ബീഹ് ആണെങ്കിലും നമ്മൾ എന്ത് ചെല്ലുന്നുണ്ടെങ്കിലും അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് നമ്മൾ വെറുതെ ചെല്ലിയിട്ട് കാര്യമില്ല ഞാൻ ഇന്നലെ കേൾക്കുമ്പോ കുറെ ആള് ദിക്റയിലൊന്നുമില്ല അതിന് പോലിട്ടോ അള്ളാഹു കബൂൽ ചെയ്യോ എത്ര അക്ഷരങ്ങൾ അതിൽ വിട്ടുപോയി വരുന്ന അക്ഷരം തന്നെ മഹറജിൽ നിന്നല്ല വരുന്നത് വെറുതെ എങ്ങനെയെങ്കിലും ചെല്ലിയ പോലെ സുബാനല്ലാഹ് സുബാനല്ലാഹ് നിസ്കാരം കഴിഞ്ഞ നമ്മൾ സുബാനല്ലാഹ് ഇല്ല അങ്ങനെയല്ല എന്തെങ്കിലും ടോർച്ചറിട്ട് പോയാല് ഒരു വസ്തു കിട്ടൂല ഒരു വസ്തു കിട്ടൂല ഒരു കൂലിയും കിട്ടൂല നിസ്കാരത്തിന് ശേഷമുള്ള സുബാനല്ലാഹ് സൂപ്പർ ഫാസ്റ്റ് ആയിട്ടില്ല ഓരോന്നിനും അതിന്റെ നിയമമുണ്ട് അല്ലേ അല്ലാഹ് എന്നുള്ള ഉച്ചരിക്കേണ്ടത് എങ്ങനെയാണ് അതിന് ചില നിയമങ്ങളില്ലേ അല്ലാഹ് ഒരാൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്ന് പറഞ്ഞ നിസ്കാരം സഹിയാവോ എന്തുകൊണ്ട് സഹിയാവൂല ആ അല്ലാഹ് എന്ന് പറഞ്ഞ വാക്ക് ശരിയായില്ല അത്തഹിയ തോന്നുന്ന അവസാനത്തെ അത്തഹിയ തോന്നൽ നിർബന്ധല്ലേ ഫർള് തൗലിയായ ഫർള്ളല്ലേ അല്ലേ അപ്പോ നിസ്കാരത്തിന്റെ ഒരു ഫർള് ശരിയായിട്ടില്ലെങ്കിൽ നിസ്കാരം സഹിയാവോ സഹിയാവുകയില്ല അപ്പൊ ഒരാള് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് ചൊല്ലിയാൽ അയാളുടെ നിസ്കാരം എന്തല്ല സ്വഹീഹല്ല എന്തുകൊണ്ട് സ്വഹീഹല്ല അല്ലാഹ് എന്ന് പറഞ്ഞ ശരിയായിട്ടില്ല എങ്ങനെയാ അല്ലാഹ് എന്ന് പറയേണ്ടത് അവിടെ എന്തൊക്കെ സൂക്ഷിക്കേണ്ടത് ഒന്ന് തുടക്കത്തിലുള്ള അംസ് അത് അതിന്റെ മഖ്റജിൽ നിന്ന് തന്നെ തൊണ്ടയുടെ താഴെ അറ്റത്ത് തന്നെ വരണം ആ അല്ലേ ആ എന്ന അക്ഷരം തലേന്ന് ശ്രദ്ധിക്കുന്നില്ലേ അതുപോലെ തന്നെ ടുത്ത് ഒരു മദ്ദുണ്ട് അലിഫ് ലാമ് ലാമ് ഹാ എഴുത്തിൽ അങ്ങനെയല്ല ഉള്ളത് എന്നാൽ ഈ അലിഫ് ലാമ് ലാമ് കഴിഞ്ഞിട്ട് ഒരു മദ്ദുണ്ട് ഒരു അലിഫ് ഉണ്ട് പക്ഷെ അത് എഴുത്തിൽ കാണൂല എഴുതുമ്പോൾ അത് കാണൂല പക്ഷെ ഉച്ചരിക്കുമ്പോൾ അത് അവിടെ നിർബന്ധമാണ് ആ മദ്ദിന്റെ പേരെന്താ തൊബയായ മദ്ദ് എന്നാണ് ഇതിന് പറയാം എന്താണ് നാച്ചുറൽ ആയിട്ടുള്ള മദ്ദ് പ്രകൃതിപരമായിട്ടുള്ളൊരു മദ് അവിടെ ഉണ്ട് അത് തൊബയായ മദ് എന്നാണ് പറയാം ഈ തൊബയായ മദ് അവിടെ നിർബന്ധമാണ് അപ്പൊ അല്ലാ എന്ന് പറഞ്ഞാൽ പറ്റൂല അല്ലാ അവിടെ നീട്ടലുണ്ട് അല്ലാ അതുപോലെ തന്നെ അവസാനം ഹാ ഉണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോ അവിടെ ഹാ അവസാനത്തെ ഹാ വിട്ടുപോയില്ലേ അപ്പൊ സഹിയാവോ സഹിയാവോ ഔലിയായ ഫർളിൽ നിന്ന് ഒരു ഹർഫ് വിട്ടുപോയാൽ ആ നിസ്കാരം സഹിയാവുകയില്ല അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹ് 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 അവിടെ ഹാ വേണം
നീട്ടലും വേണം, അവസാനത്തെ ഹാവും ശരിക്കും വ്യക്തമാണ്. അല്ലാണ്ട് അതൊരല്ല, അവിടെ അലിഫും വിട്ടുപോയി, മദ്ദും വിട്ടു, ഹാവും വിട്ടു. അപ്പൊ അത് ഉച്ചരിക്കുമ്പോ ശരിക്കും ശ്രദ്ധിക്കണം, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പൊ ലാ ഇ എന്ന് പറഞ്ഞ ഹംസ വ്യക്തമാവണം, ലാഹ ഇല്ലല്ലാഹ് ഇ എന്നുള്ള അവിടുത്തെ ഹംസ വ്യക്തമാകണം, ഇല്ലല്ലാഹ് എന്നുള്ള അല്ലാഹ് എന്നുള്ളിടത്തെ മദ്ദും അവസാനത്തെ ഹാവും വ്യക്തമായാലേ അത് സ്വഹിയാവുകയുള്ളൂ. അപ്പൊ അത് ഖുർആൻ ഓതുമ്പോഴും ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ വെറുതെ ചൊല്ലിയാൽ അതിന് കൂലിട്ടില്ല, മനസ്സിലാവുന്നില്ലേ? അപ്പൊ അത് മഖ്റജിൽ നിന്ന് തന്നെ ഉച്ചരിക്കണം, അക്ഷരങ്ങൾ ഓരോന്നും വ്യക്തമായി ഉച്ചരിക്കണം. അതിങ്ങനെ മുഹമ്മലായി പറഞ്ഞാൽ പോരാ, മറച്ചു വെച്ചിട്ട് ഇങ്ങനെ അത് വ്യക്തമാവില്ല, ഒന്നും അക്ഷരം പുറത്തേക്ക് വരാത്ത. ഇപ്പൊ ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, സലാം കൂട്ടുമ്പോ ചില ആളുകളൊക്കെ സലാം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അവിടെ അംസ് കേൾപ്പേ ചെയ്യില്ല, അംസ് കേൾപ്പ് തന്നെ ഇല്ല. അവിടെ ശരിക്ക് ആ ഉച്ചരിക്കുന്ന ശരിക്ക് അസ്സലാമു അലൈക്കും, ആ എന്നുള്ളത് ശരിക്കും നല്ല ഊന്നൽ നൽകി ഉച്ചരിക്കേണ്ട ഒരു ഹർഫാണ്. അസ്സലാമു അലൈക്കും എന്ന് തന്നെ പറയണം, അസ്സലാമു അലൈക്കും. ആ ഹംസ് ശരിക്കും തുടക്കം ശരിക്കും വ്യക്തമായി കേൾക്കണം. അതുപോലെയാണ് ബിസ്മി പറയുമ്പോഴും ഒക്കെ കേട്ടില്ലേ, അങ്ങനെ ശ്രദ്ധിക്കണം. അങ്ങനെ ശ്രദ്ധയോടുകൂടി സൂറത്തുൽ ഫാത്തിഹ ഓതിയാൽ ഒരുപാട് ഫളായിലുകൾ ഉണ്ട് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിക്കേണ്ടായി. ഇനിയും ആ വിഷയത്തിലേക്ക് ഞാൻ പോകുന്നില്ല. ഇനി സൂറത്തുൽ ഫാത്തിഹയുടെ ഫളായിൽ, ഒരു വസ്തുവിന് കൂടുതൽ ശ്രേഷ്ഠതയുണ്ടാകുന്നത്, ആ വസ്തുവിന് ഒരുപാട് പേരുകൾ ഉണ്ടാകുന്നത്, ആ വസ്തുവിന് കൂടുതൽ ശ്രേഷ്ഠതയുണ്ട് എന്നതിന്റെ തെളിവാണ്. ഒരു വസ്തുവിന് ഒരുപാട് പേരുകൾ, ആ പേരുണ്ടാ, അള്ളാഹ്ക്ക് എത്ര പേരുണ്ട്? അള്ളാഹുവിന് എത്ര പേരുണ്ട്? 99 പേരുകളാണ് നമ്മൾ സാധാരണ പഠിച്ച അസ്മാഉൽ ഹുസ്ന, അല്ലേ? എന്നാൽ ഇമാം റാസി റളിയല്ലാഹു അൻഹു തങ്ങൾ തഫ്സീറിൽ പറയുന്നത് 99 എന്നല്ല, 6000 ചില്ലാൻ പേരുണ്ട്. അള്ളാഹുവിന് 6000 ചില്ലാൻ നാമങ്ങളുണ്ട്, പേരുകളുണ്ട്. അതിൽ ഖുർആനിലും ഹദീസിലും വ്യക്തമാക്കി തന്ന പേരുകളാണ് എത്ര പേര്? 99 നാമങ്ങൾ, 99 പേരുകൾ. അതാണ് അള്ളാഹുവിന്റെ ഏറ്റവും മഹത്വമായ, ഏറ്റവും ഭംഗിയുള്ള പേരുകളാണ് ഈ അസ്മാഉൽ ഹുസ്ന. ഹുസ്ന എന്ന് പറഞ്ഞ എന്താ? ഹുസ്ന എന്ന് പറഞ്ഞ എന്താ? ഭംഗിയാക്കപ്പെട്ടത് അല്ലേ, ഭംഗിയുള്ള. അള്ളാഹുവിന്റെ ഏറ്റവും ഭംഗിയുള്ള നാമങ്ങളാണ് ഈ 99 നാമങ്ങൾ. അത് വലിയ മഹത്വമുള്ള നാമങ്ങളാണ്. അപ്പൊ എന്നതുപോലെ, അപ്പൊ അള്ളാഹു ഏറ്റവും മഹത്വമുള്ളതായത് കൊണ്ടാണ് അള്ളാഹുവിന് കൂടുതൽ നാമങ്ങൾ. ഒരു വസ്തുവിന്റെ മേൽ കൂടുതൽ പേരുകൾ വന്നാൽ അതിനർത്ഥം അത് അത്രയും മഹത്വമുള്ള ഒരു സാധനമാണ് എന്നതാണ്. അതുപോലെ തന്നെ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ഒരുപാട് പേരുകൾ കിതാബുകളിൽ മഹാന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ഒരു ആര് പറഞ്ഞു കൊടുത്തതാണ് ഈ പേരുകളൊക്കെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു പഠിപ്പിച്ചു കൊടുത്തു തന്നെയാണ്. അങ്ങനെ സൂറത്തുൽ ഫാത്തിഹയ്ക്കുള്ള പേരുകളാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. ഏതൊക്കെയാണ് സൂറത്തുൽ ഫാത്തിഹയുടെ പേരുകൾ? ഇമാം റാസി റളിയല്ലാഹു അൻഹു തങ്ങൾ തഫ്സീർ റാസിയിൽ വ്യക്തമാക്കിയ ഏതാനും ചില പേരുകൾ നമുക്ക് പറയാം. ആ പേര് വെക്കാനുള്ള കാരണങ്ങളും അതിന്റെ കൂടെ തന്നെ പറയുന്നുണ്ട്. ഒന്നാമത്തെ പേര് ഫൽ ഔവലു ഫാത്തിഹത്തുൽ കിതാബ്. ഒന്നാമത്തെ പേരെന്താണ്? ഫാത്തിഹത്തുൽ കിതാബ്. സൂറത്തുൽ ഫാത്തിഹയുടെ ഒന്നാമത്തെ പേരെന്താണ്? ഫാത്തിഹത്തുൽ കിതാബ് എന്നാണ്. സുമ്മിയത്ത് ബിദാലിക്കൽ ഈ ഇസ്മ് അങ്ങനെ ഒരു പേര് അതിന് വരാൻ കാരണം എന്താണ്? ലി അന്നഹു യഫ്തതിഹു ബിഹാ ഫിൽ മുസാഹഫി വത്തഈലി, പഠിക്കുന്നതിലും അതുപോലെ തന്നെ മുസാഹഫിലും ആദ്യം തുടങ്ങിയ സൂറത്ത് ഏതാണ്? ഫാത്തിഹ. ശ്രദ്ധിക്കണം, എഴുതേണ്ടത് അപ്പൊ തന്നെ രേഖപ്പെടുത്തി വെച്ചോളൂ, എഴുതി വെച്ചു. സൂറത്തുൽ ഫാത്തിഹയുടെ ഒന്നാമത്തെ പേരേതാണ്? ഫാത്തിഹത്തുൽ കിതാബ് എന്നാണ് അതിന്റെ ഒന്നാമത്തെ പേര്. എന്താണ് അങ്ങനെ ഒരു പേര് അതിന് വരാൻ കാരണം? എന്താ ഫാത്തിഹ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഫതഹ, തുറന്നു. ഫതഹ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? തുറന്നു. ഫാത്തിഹ തുറക്കുന്നത്, എല്ലാം തുറക്കുന്നത് ഫാത്തിഹയാണ്. ഫാത്തിഹ കൊണ്ട് തുറക്കാൻ കഴിയാത്തതൊന്നുമില്ല. ഫാത്തിഹ കൊണ്ടാണ് തുടങ്ങിയത്, ഫതഹ തുറന്നു തുടങ്ങി എന്നൊക്കെ അർത്ഥമൊക്കാം. ഇവിടെ വിശുദ്ധ ഖുർആൻ തുടങ്ങിയത് ഏത് സൂറത്ത് കൊണ്ടാണ്?
ഫാത്തിഹ സൂറത്ത് കൊണ്ടാണ് അല്ലേ അല്ലേ അപ്പോൾ ആ ഫാത്തിഹ സൂറത്ത് കൊണ്ട് ഖുർആൻ തുടങ്ങിയപ്പോൾ തന്നെ അല്ലാഹു നമുക്ക് അതിൽ നിന്നൊരു പാഠം നൽകുന്നു അല്ലാഹു എന്ത് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഖുർആനിൽ എന്തുണ്ടാവും അത് നമുക്ക് പാഠമല്ലേ നമുക്ക് അതിൽ ഒരുപാട് പഠിക്കാനുണ്ടാവും നമുക്കത് മനസ്സിലാക്കണം ഈ എന്തെങ്കിലുമൊക്കെ നമ്മൾ സാധാരണഗതിയിൽ പിന്നെ ഇപ്പൊ നമ്മുടെ അയലിമീങ്ങളൊക്കെ എന്തെങ്കിലും ചെയ്യുമ്പോൾ ജാഹിലീങ്ങളായ ചില മുജാഹിദുകൾ അങ്ങനത്തെ അവരെല്ലാം ചോദിക്കും അത് ഖുർആനിലുണ്ടാ ഹദീസിലുണ്ടാ സാധാരണക്കാരായ ആളുകൾ അത് ചോദിക്കേണ്ട ആവശ്യമില്ല ഉണ്ടോ അതിന് നമ്മൾ ചോദിക്കുന്നത് അങ്ങനെ ചോദിക്കൽ നല്ല സ്വഭാവത്തിൽപ്പെട്ടതല്ല എന്തുകൊണ്ട് അപ്പൊ ഖുർആനിലുണ്ടോ നോക്കണ്ടേ നമ്മളെന്തെങ്കിലും ചെയ്യും മുസ്ലിമീങ്ങൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ അത് ഖുർആനിലില്ലാത്ത ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ഹദീസിലില്ലാത്ത ചെയ്യാൻ പറ്റുമോ എന്നാണ് പിന്നത്തെ ചോദ്യം വരാം പറ്റൂല അപ്പൊ പിന്നെ ചോദിക്കണ്ടേ ഇത് ഖുർആനിലുണ്ടോ ഇല്ല നമുക്ക് അതിന്റെ ആവശ്യമില്ല ഒരു ഉദാഹരണം ഞാൻ പറയാം നിങ്ങളൊരു ഡോക്ടർ എടുത്ത് പോയി ഒരു വയറുവേദന വന്നു ഡോക്ടർ എടുത്ത് പോയി ഡോക്ടർ പറഞ്ഞു ഡോക്ടർ എനിക്ക് വയറുവേദന ഭയങ്കര അല്ലേ അപ്പൊ ഡോക്ടർ ചോദിക്കും എന്താണ് വയറുവേദന എവിടെയാണ് എങ്ങനെയാണ് പരിശോധിക്കും ഒരു ഡോക്ടറോട് ഗുളിക എടുത്തു ആ ഗുളിക നോക്കി ഈ ഗുളിക ഡോക്ടർക്ക് എന്താ കിട്ടീനി ഇത് ഡോക്ടർക്കാരെ പറഞ്ഞു ഇത് എവിടെയില്ലേ ഇന്തെന്തല്ലേ ആരും നമ്മൾ ചോദിക്കല്ലായിരുന്നു എന്തുകൊണ്ടാ ചോദിക്കാത്തത് അതറിയണ്ടേ അറിയാണ്ട് തിന്നിട്ട് നമ്മൾ കഴിക്കണം കയ്യാ അത് നമുക്ക് അറിയണ്ടേ യഥാർത്ഥത്തിൽ അറിയണ്ടേ അറിയണം പക്ഷെ നമ്മളത് ചോദിക്കുന്നില്ല എന്തുകൊണ്ട് ചോദിക്കുന്നില്ല എന്നറിയോ ഈ ഡോക്ടറെ നമുക്കൊരു വിശ്വാസമുണ്ട് ഈ ഡോക്ടർ അതിനെ കുറിച്ചൊക്കെ പഠിച്ച് ഇതിനെന്ത് മരുന്നാണ് വേണ്ടത് എന്നറിഞ്ഞ് അതിന്റെ ചേരുവകളൊക്കെ അറിഞ്ഞ ആളാണ് അപ്പൊ അയാൾ പറഞ്ഞു തരുന്ന മരുന്ന് അതിനുള്ള മരുന്നായിരിക്കും നമ്മുടെ വിശ്വാസം നമ്മളതൊന്നും അതുകൊണ്ട് തന്നെ നമ്മളത് ചോദിക്കണം നമുക്ക് അതിന്റെ ആവശ്യമില്ല നമുക്ക് അതിനെപ്പറ്റി അറിയാം അത് അറിയുന്ന ആളാണ് നമുക്ക് പറഞ്ഞു തന്നത് നമ്മളത് പോയി വാങ്ങിക്കുന്നു നമ്മളത് ഉപയോഗിക്കുകയും ചെയ്യും ഇതുപോലെ തന്നെയാണ് ആലിമീങ്ങൾ ഇമാമുകൾ അവർ ഖുർആനും ഹദീസും പഠിക്കേണ്ടത് രൂപത്തിൽ പഠിച്ച് അതിൽ നിന്ന് എങ്ങനെയാണോ നിയമങ്ങൾ കണ്ടെത്തേണ്ടത് ആ രൂപത്തിൽ കണ്ടെത്തി അതൊരു ഗുളിക തരുന്നത് പോലെ നമ്മുടെ പ്രശ്നങ്ങൾക്കുള്ള ഓരോന്നിന്റെയും മസ്അലകളാക്കി ഹുക്കുമകളാക്കി നമുക്ക് തന്നിരിക്കുന്നു നമ്മൾ പിന്നെ അതിനെപ്പറ്റി ചോദിക്കേണ്ട ആവശ്യമില്ല കാരണം നമുക്ക് അവരെ വിശ്വാസമാണ് അള്ളാഹു ഖുർആനിൽ പറഞ്ഞു തന്നെ അങ്ങനെയാണ് സിറാത്തുല്ലദീന അൻഅംത അലൈഹിം അള്ളാഹു അനുഗ്രഹം ചെയ്ത മഹാന്മാരുടെ മാർഗത്തിൽ നടക്കുക എന്നുള്ളതാണ് അവരെന്താണോ പറയുന്നത് അവരെന്താണോ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അതിനനുസരിച്ച് ജീവിക്കലാണ് നമ്മുടെ ബാധ്യത അല്ലാണ്ട് അവർക്ക് ഇങ്ങനെ കേട്ട കിട്ടിയേ അത് ഖുർആനിലുണ്ട് ഹദീസിലുണ്ടാന്ന് നമ്മെല്ലാവരും ചോദിച്ച് നടക്കേണ്ട ആവശ്യമില്ല അത് അവർ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും കണ്ടെത്തി നമുക്ക് ചിലപ്പോൾ പ്രത്യക്ഷമായി ഒരു ഡോക്ടർ ഗുളിക എന്നാൽ ഈ ഗുളികയിൽ ഇന്ന് ഇനി ഇന്ന് ഇന്നത്തെ ഈ ഗുളിക ചേർത്തിട്ടുണ്ട് എന്ന് ആ ഡോക്ടർ പറഞ്ഞാൽ തന്നെ എന്ത് ചേർത്തിട്ടുണ്ട് ഇപ്പൊ ഒരു ഒരു പച്ചമരുന്ന് ഒരു കടയിൽ പോയി ഒരു കഷായം വാങ്ങിച്ചു അപ്പൊ ആ വൈദ്യരുടെ കയ്യിൽ ഇത് ഈ കഷായം എവിടെ നിന്ന് കിട്ടിനി ഇത് എന്തെല്ലാം ഉള്ളേ അപ്പൊ കഷായത്തിൽ എന്തെല്ലാം ഉള്ളേ അപ്പൊ പിന്നെ വൈദ്യം പറയും അതിൽ ആടലോടകം ഉണ്ട് അതിൽ പിന്നെ സുക്രുമാണി ഉണ്ട് ഇങ്ങനെയൊക്കെ പറയും എന്ത് സുക്രുമാണി നമുക്കറിയാം സുക്രുമാണി എന്താന്ന് ഇല്ല പിന്നെ ചോദിച്ചിട്ടെന്താ കാര്യം കാര്യമില്ല അതുപോലെ നമുക്ക് ഇനി ഖുർആനുണ്ടോ ഹദീസിലുണ്ടോ ചോദിച്ചാൽ ഇന്നടുത്ത് ഉണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ കണ്ടുപിടിക്കാന്ന് കഴിഞ്ഞോണ്ടെന്നില്ല അപ്പൊ അവരതൊക്കെ കണ്ടെത്തിയ ആളുകളാണ് ഇപ്പൊ ഖുർആനിന്റെ ഉദാഹരണം നമ്മൾ പറയാം ഇപ്പൊ സൂറത്തുൽ ഫാത്തിഹ ഈ ഫാത്തിഹ ഖുർആൻ ഫാത്തിഹ കൊണ്ട് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് അതിൽ നിന്ന് വ്യക്തമാക്കി തരുന്നു നമുക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞോളന്നില്ല മഹാന്മാർ അത് മനസ്സിലാക്കി അതുകൊണ്ടാണ് നമ്മുടെ ആലിമീങ്ങൾ എന്തെങ്കിലും ഒരു പരിപാടി തുടങ്ങാന്ന് ചോദിച്ചു ഇപ്പൊ നമ്മുടെ വീട്ടിൽ വന്നു എന്തെങ്കിലും ഉസ്താദെ പിന്നെ ദ്വാരക്കണം ദ്വാരക്കം തുടങ്ങുമ്പോൾ എന്താ ചെയ്യാം അതിക്കൊടുന്നിട്ട് അന്തരംഗം ഫാത്തിഹ ഖുർആനിൽ പറഞ്ഞങ്ങന ഹദീസിൽ പറഞ്ഞങ്ങന അനുവിക്കര ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് എന്താ പറഞ്ഞിട്ടുള്ളത് ഖുർആൻ അങ്ങനെയാ തുടങ്ങിയത് അപ്പൊ ഒരു നന്മ തുടങ്ങുമ്പോൾ അങ്ങനെയാണ് തുടങ്ങേണ്ടത് എന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് കണ്ട അപ്പൊ ഇത് അവര് കണ്ടെത്തി മനസ്സിലാക്കിയതാണ് നമുക്ക് എപ്പോ മനസ്സിലാക്കാൻ കഴിഞ്ഞോളന്നില്ല അപ്പൊ അവരങ്ങനെ പറഞ്ഞു തരുമ്പോൾ നമ്മളത് സ്വീകരിക്കുക അപ്പൊ ഏതൊരു കാര്യങ്ങൾ തുടങ്ങുമ്പോഴും ഫാത്തിഹ കൊണ്ട് തുടങ്ങിയാൽ ആ തുടങ്ങുന്നതിൽ വലിയ ബറക്കത്തുണ്ടാവും അതുകൊണ്ടാണ് അത്ര നല്ല കാര്യങ്ങൾ തുടങ്ങുന്നത് വഴ തുടങ്ങുമ്പോഴായാലും ഇനി വേറെന്തെങ്കിലും നന്മ തുടങ്ങും മുസാഫ് ഖുർആൻ തുടങ്ങിയത് ഖുർആനാണല്ലോ ലോകത്ത് ഏറ്റവും വലിയ വഴത് അല്ലേ അത് തുടങ്ങുമ്പോൾ ഫാത്തിഹ കൊണ്ടാണ് തുടങ്ങിയത് അപ്പൊ അത്ര ഫാത്തിഹ കൊണ്ട് തന്നെയാണ് നമ്മളും തുടങ്ങേണ്ടത് എന്ന് അതിൽ നിന്ന് നമ്മളെ പഠിപ്പിക്കുന്നു നമുക്ക് പഠിപ്പിച്ചു തരിക അപ്പൊ ഫാത്തിഹ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പേര് ഈ സൂറത്തുൽ ഫാത്തിഹക്ക് വെക്കാനുള്ള കാരണം വിശുദ്ധ ഖുർആൻ തുടങ്ങിയത് അതുകൊണ്ടായത് കൊണ്ടാണ് ഒന്നാമത്തേത് രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാ ഫാത്തിഹ തുറക്കുന്നത് എന്നാണ് ഫാത്തിഹ എന്ന് പറഞ്ഞാൽ എന്താണ് തുറക്കുന്നത് എന്നാണ്
എല്ലാ ഇൽമുകളും തുറക്കുന്നത് ഫാത്തിഹയാണ്. ഫാത്തിഹയിൽ ഇല്ലാത്ത ഒരു ഇൽമ് ലോകത്തില്ല. ഫാത്തിഹയിൽ ഇല്ലാത്ത ഒരു ഇൽമ് ലോകത്ത് ഇല്ല. അതാണ് ഖുർആൻ. ഖുർആനിൽ ഇല്ലാത്ത ഇൽമ് ലോകത്തില്ല. ഖുർആനിൽ ഫാത്തിഹയിൽ ഇല്ലാത്ത ഇൽമ് ഖുർആനിലും ഇല്ല. ശ്രദ്ധിക്കണം. അതാണ് ഖുർആൻ എന്ന് പറഞ്ഞില്ലേ? എന്ന് പറഞ്ഞാൽ ഫാത്തിഹ സൂറത്താണ് ഖുർആൻ. ഖുർആനിലുള്ള എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഏതിലുണ്ട്? സൂറത്തുൽ ഫാത്തിഹയിൽ ഉണ്ട്. അപ്പൊ എല്ലാം തുറക്കുന്നത്, എല്ലാ മനുഷ്യന്റെ എല്ലാ നന്മകളുടെയും താക്കോല്, എല്ലാ ഖൈറിന്റെയും ഖൈറും തുറക്കുന്നത് ഫാത്തിഹ കൊണ്ടാണ്. ഫാത്തിഹ ഓതിയിട്ട് ചോദിച്ചാൽ കിട്ടാത്തതൊന്നുമില്ല. അത് ഓതണ്ട പ്രകാരം ഓതി ആ വിശ്വാസത്തോടുകൂടി അത് ചെയ്താൽ അതുകൊണ്ട് നടക്കാത്തതൊന്നും ഇല്ല. കാരണം അതിലെല്ലാം ഉണ്ട്. അപ്പൊ അതാണ് ഫാത്തിഹ സൂറത്തിന് ഫാത്തിഹ എന്ന് പേര് വെക്കാനുള്ള ഒന്നാമത്തെ കാരണം. ഇനി മാത്രമല്ല വഖീല സുമ്മിയത്തു ബിദാലിക ലിഅന്നൽ ഹംദ ഫാത്തിഹത്തുൻ കുല്ല കലാമിൻ അലാ മാ സയതി തഖരീറുഹു. ഫാത്തിഹ സൂറത്തിൽ ആദ്യം പറയുന്ന ബിസ്മി കഴിഞ്ഞാൽ പിന്നെ ഫസ്റ്റ് പറയുന്ന എന്താണ്? അൽഹംദുലില്ലാഹ് അല്ലേ. എല്ലാം തുടങ്ങുമ്പോ അൽഹംദു കൊണ്ടാണ് തുടങ്ങുന്നത്. നമ്മുടെ രാവിലെ എഴുന്നേറ്റപ്പോ എന്തുകൊണ്ടാണ് തുടങ്ങിയത്? അൽഹംദുലില്ലാഹില്ലദി അഹ്യാന ബഅദമാ മാതന വഇലൈഹിൻ നുശൂർ. അൽഹംദുലില്ലാഹ് അത് പറഞ്ഞിട്ടില്ല നമ്മൾ തുടങ്ങിയത് അല്ലേ? ആണ്. കാരണം എന്തുകൊണ്ട്? തുടക്കം ഹംദു കൊണ്ടാവണം. ഇപ്പൊ ഒരു വെള്ളിയാഴ്ച ജുമുഅക്ക് പോയാല് ഖുതുബ തുടങ്ങുന്നത് എന്തുകൊണ്ടായിരിക്കും? ഖതീബ് മിമ്പറിൽ കയറിയാൽ ഖുതുബ തുടങ്ങും അല്ലെ? എങ്ങനെ ഉറങ്ങാറിയാ? അൽഹംദുലില്ലാഹ്. ഒരു ഒരു വയല് പറയാൻ വേണ്ടി ഉസ്താദ് എഴുന്നേറ്റുന്നാൽ മൈക്കിന്റെ അടുത്ത് വന്ന് ആദ്യം സലാം പറയും അല്ലെ? അതാവും ആചാരികതയാ. സലാം പറഞ്ഞതിന് ശേഷം എന്താ ഉറങ്ങാം? ആദ്യം വയല് പറയാനല്ല പിന്നെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, എന്നിട്ട് സലാത്തു വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ. ഏതൊരു സലാത്തിൽ ഹംദ് കൊണ്ടാണ് തുടങ്ങുന്നത്. ഏതും അങ്ങനെയാണ് തുടങ്ങുന്നത്. ഹംദാണ് തുടക്കം. ആദം നബി അലൈഹി സ്വലാമിന് അള്ളാഹു ജീവൻ നൽകിയിട്ട് ആദ്യമായി ആദം നബി അലൈഹി സ്വലാമിന്റെ നാവ് കൊണ്ട് പറഞ്ഞ വാക്ക് ഏതാണ്? അൽഹംദുലില്ലാഹ്. അപ്പൊ സൂറത്തുൽ ഫാത്തിഹയിൽ ആദ്യം അൽഹംദുലില്ലാഹ്. അതുകൊണ്ട് ഹംദ് എല്ലാത്തിന്റെയും തുടക്കമാണ്. ആ കാരണം കൊണ്ടാണ് സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ഫാത്തിഹത്തുൽ കിതാബ് എന്ന് നാമകരണം ചെയ്തത് എന്നും പറയപ്പെട്ടിരിക്കുന്നു. വഖീല ലിഅന്നഹ അവ്വൽ സൂറത്തുൻ നസലത്ത് മിനസ്സമാ. ആകാശത്തിൽ നിന്ന് അല്ലാഹുവിൽ നിന്ന് ഇറങ്ങിയ ഏറ്റവും ആദ്യത്തെ സൂറത്ത് ഏതാണ്? അല്ലാഹുവിൽ നിന്ന് ആദ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇറങ്ങിയ സൂറത്ത് ഏതാണ്? അല്ല, ആദ്യമായി ഇഖ്റാ മലയിന്ന് ഫാത്തിഹ ഇറങ്ങിയത് ഇഖ്റാ ബിസ്മി അല്ലേ? ആണ്. ഇഖ്റാ ബിസ്മി മുഴുവനും അവിടെ നിന്ന് ഇറങ്ങിയോ? ഏ ഇല്ല. എവിടെ വരെ ഇറങ്ങിയത്? അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാലം യഅലം അവിടെ വരെ. പിന്നില്ലേ ബാക്കി? അതവിടെ നിന്ന് ഇറങ്ങിയതല്ല. ആദ്യമായി ഒരു സൂറത്ത് മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുഴുവനായി ഇറങ്ങിയത് എവിടെ നിന്നാണ്? ഏതാണ്? സൂറത്തുൽ ഫാത്തിഹ. സൂറത്തുൽ ഫാത്തിഹ. അപ്പൊ അല്ലാഹുവിൽ നിന്ന് ആദ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇറങ്ങിയ സൂറത്ത് ഏതാണ്? സൂറത്തുൽ ഫാത്തിഹയാകുന്നു. അതുകൊണ്ടാണ് ഫാത്തിഹ സൂറത്തുൽ ഫാത്തിഹ ഫാത്തിഹത്തുൽ കിതാബ് എന്നതിന് പേര് വരാൻ കാരണം എന്നും പറയപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഫാത്തിഹ ഒന്നാമത്തെ പേര്, സൂറത്തുൽ ഫാത്തിഹയുടെ ഒന്നാമത്തെ പേരെന്താണ്? ഫാത്തിഹത്തുൽ കിതാബ് എന്നാണ്. അങ്ങനെ ഫാത്തിഹത്തുൽ കിതാബ് എന്നതിന് പേര് വെക്കാനുള്ള മൂന്ന് കാരണങ്ങൾ പറഞ്ഞു. ഒന്നാമത്തെ കാരണം എന്താണ്? എന്തുകൊണ്ടാണ് മുസഹഫ് തുടങ്ങിയത് ആ സൂറത്ത് കൊണ്ടായതുകൊണ്ട്. രണ്ടാമത്തെ കാരണം എന്താണ്? മുസഹഫ് തുടങ്ങിയത് മാത്രമല്ല പിന്നെ നമ്മളെ നിസ്കാരം തുടങ്ങുന്നതും അതുകൊണ്ടാണ്. അതുകൊണ്ട് അത് അങ്ങനെ പറയാം. ഏതായാലും പിന്നെ മുസഹഫ് തുടങ്ങിയത് അതുകൊണ്ടാണ്. രണ്ടാമത്തെ കാരണം എന്താണ് പറഞ്ഞത്? പറയപ്പെട്ടത് എന്താണ്? എല്ലാ സംസാരവും തുടങ്ങുന്നത് ഹംദ് കൊണ്ടായതുകൊണ്ട് അല്ലേ. എല്ലാ സംസാരവും തുടങ്ങുന്നത് ഹംദ് കൊണ്ടാണ്. അപ്പൊ സൂറത്തുൽ ഫാത്തിഹയുടെ ആദ്യത്തെ ആയത്ത് ഹംദാണ്. ആദ്യത്തെ ആയത്തിൽ ഹംദ് ഉണ്ട് ബിസ്മി കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ ആയത്തിൽ ഹംദ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട്
ഒരഭിപ്രായ പ്രകാരം അൽഹംദുലില്ലാഹി മുതലാണ് ഫാത്തിഹ സൂറത്ത് എന്നും ഇമാമുകൾ പറയപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഹംദ് പിന്നെ ഫാത്തിഹത്തുൽ കിതാബ് എന്ന് പറയാൻ കാരണം ഹംദ് കൊണ്ട് തുടങ്ങിയതുകൊണ്ട്. മൂന്നാമത്തെ കാരണം എന്താണ്? അള്ളാഹുവിൽ നിന്ന് ഹബീബാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇറങ്ങിയ ആദ്യ സൂറത്ത് ഏതാണ്? ഒന്നാമത്തെ സൂറത്ത് ഏതാണ്? ഫാത്തിഹ സൂറത്താണ്, സൂറത്തുൽ ഫാത്തിഹയാണ്. അതുകൊണ്ടാണ് ഫാത്തിഹത്തുൽ കിതാബ് എന്ന് പേര് വെക്കാൻ കാരണം. ഈ മൂന്ന് കാരണങ്ങൾ ഇമാം റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. ഇനി രണ്ടാമത്തേതാണ്, രണ്ടാമത്തെ പേര് ആണ് പറയുന്നത്. അത് ഇൻഷാല്ലാഹ് അടുത്ത ക്ലാസ്സിൽ പറയാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒരുപാട് പേരുകളുണ്ട്, ആ പേരുകൾ ഓരോന്നും നമുക്ക് ഇൻഷാല്ലാഹ് വിശദീകരിക്കാം. അതിന് വെക്കാനുള്ള കാരണങ്ങൾ എന്താണ് എന്നും നമുക്ക് പറയാം ഇൻഷാല്ലാഹ്. അല്ലാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പൊ നല്ലവണ്ണം സൂറത്തുൽ ഫാത്തിഹ ജീവിതത്തിൽ എത്ര കൂടുതൽ പാരായണം ചെയ്യാൻ കഴിയും അത്രയും കൂടുതൽ പാരായണം ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം. മനസ്സിലായില്ലേ? ഇൻഷാല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു തആല സൂറത്തുൽ ഫാത്തിഹയുടെ ഹഖ് ജാഹ് ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മളെയൊക്കെ അല്ലാഹു അംഗീകരിച്ച, അല്ലാഹു ഇഷ്ടപ്പെടുന്ന മുതഅല്ലിമീങ്ങളുടെ കൂട്ടത്തിൽപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുവിൻ്റെ ഇൽമ്, അല്ലാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള ഇൽമിനെ അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. എത്രയും വേഗം അല്ലാഹുവിൻ്റെ വിശുദ്ധ കലാം സൂറത്തുൽ ഫാത്തിഹയുടെ ഹഖ് ബറക്കത്ത് കൊണ്ട് കലാം അല്ലാഹുവിൻ്റെ കലാം മുഴുവനും മനഃപ്പാഠമാക്കാൻ, അതനുസരിച്ച് ജീവിക്കാനും അവസാന മരണം വരെ, മരണസമയം വരെ നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കാനും അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഖുർആനിൻ്റെ അഹലുകാരായി ജീവിച്ച്, ഖുർആനിൻ്റെ അഹലുകാരായി മരിക്കാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് ചെയ്യട്ടെ. നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുന്ന, പഠിക്കുന്നതിൻ്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ കുടുംബത്തിലൊക്കെ റാഹത്തും സന്തോഷവും സമാധാനവും എല്ലാവിധ ഐശ്വര്യവും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ പിതാക്കന്മാരുടെ, നമ്മുടെ കുടുംബത്തിലുള്ളവരുടെ ജോലിയിലും കച്ചവടങ്ങളിലൊക്കെ അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. നമ്മളിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ ബന്ധുമിത്രാദികൾ എല്ലാവർക്കും നമ്മൾ ഓതുന്ന ഓരോ ആയത്തുകളുടെയും ഓരോ ഹെറഫുകളുടെയും പ്രതിഫലത്തെ അവരുടെ ഖബറുകളിലേക്ക് അല്ലാഹു എത്തിച്ചു കൊടുക്കുകയും അവർക്ക് അല്ലാഹു ഖബറിൽ സന്തോഷവും സമാധാനവും വിശുദ്ധ ഖുർആനിൻ്റെ പ്രകാശവും നിറച്ചു കൊടുക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.